ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും ഫോൺ ചോർത്തലിനെല്ലി പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിക്കും ഓക്സിജൻ ക്ഷാമം മൂലം രാജ്യത്ത് ആരും മരിച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസ്താവന വലിയ രാഷ്ട്രീയം വിഷയത്തിന് കൈവന്നതോടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഇരുസഭകളിലും ഉയർത്തിയത് ഇന്ന് ഐ ടി മന്ത്രി നടത്തുന്ന പ്രസ്താവനയ്ക്ക് രാജ്യസഭയിൽ വിശദീകരണം തേടാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ഐ ടി മന്ത്രി രാജ്യസഭയിൽ പ്രസ്താവന നടത്തുന്നത് രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ക്ഷാമം മൂലം ആരും മരിച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ പ്രസ്താവനയും ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കും സഭയെയും രാജ്യത്തെയും സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു അവകാശ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭയിൽ പ്രതിരോധ സർവീസസ് ഓർഡിനൻസ് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തും ഓർഡിനൻസിന് പകരമുള്ള ബില്ലും അവതരിപ്പിക്കും ഫാക്ടറിംഗ് റെഗുലേഷൻ ഭേദഗതി ബില്ലും ദേശീയ ഫുഡ് ടെക്നോളജി മാനേജ്മെന്റ് ബില്ലും ലോക്സഭ പരിഗണിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി